ഈ വർഷം അവസാനം നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രാജസ്ഥാനിൽ കോൺഗ്രസ് അധികാരത്തിൽ നിലനിർത്തിക്കുമെന്ന് അഭിപ്രായ സർവേ ആകെ ഇരുന്നൂറ് നിയമസഭാ സീറ്റുകളുള്ള രാജസ്ഥാൻ നിയമസഭയിൽ തൊണ്ണൂറ്റി മുതൽ നൂറ്റി അഞ്ച് വരെ സീറ്റുകളോടുകൂടെ കോൺഗ്രസ് അധികാരം നിലനിർത്തിക്കുമെന്നാണ് അഭിപ്രായ സർവേയിൽ പുറത്തു വന്നിരിക്കുന്നത് സെപ്റ്റംബർ ഒന്നിനും പതിമൂന്നിനും ഇടയിലുള്ള കാലയളവ് നടത്തിയ സർവേയിൽ ആറായിരത്തി സാമ്പിളുകളാണ് പരിശോധനയ്ക്ക് വിധേയമാക്കിയത് ഇരുന്നൂറംഗ രാജസ്ഥാൻ നിയമസഭയിൽ കോൺഗ്രസ് നിലവിൽ നൂറ്റിയേഴ് സീറ്റുകളാണുള്ളത് ബി എസ് പിയുടെ ആറ് അംഗങ്ങൾ പാർട്ടിയിൽ ചേർന്നതോടുകൂടിയാണ് കോൺഗ്രസിന്റെ അംഗബലം നൂറ്റി ഏഴിലേക്ക് ഉയർന്നത് ആർ എൽ ഡിയുടെ ഒരംഗവും പതിമൂന്ന് സ്വതന്ത്രയും കോൺഗ്രസിനെ പിന്തുണയ്ക്കുന്നു ഇതോടെ നൂറ്റി ഇരുപത്തിയൊന്ന് പേരുടെ പിന്തുണ അശോക് ഗെഹ്ലോട്ട് സർക്കാരിന് ലഭിക്കുകയായിരുന്നു ബി ജെ പി എഴുപത് പേരുടെ പിന്തുണയിലാണുള്ളത് ആർ എൽ പി മൂന്നും സി പി എം രണ്ടും ബി ഡി പി രണ്ടും ശിവസേന ഒന്നും എന്നിങ്ങനെയാണ് മറ്റ് പാർട്ടികളുടെ അംഗബലം വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് എൺപത്തി ഒമ്പത് മുതൽ തൊണ്ണൂറ്റിയേഴ് സീറ്റുകൾ ലഭിക്കുമെന്നാണ് പ്രവചനം നാല് ശതമാനം വോട്ട് വിഹിതം കോൺഗ്രസിന് പ്രവചിക്കുമ്പോൾ ബി ജെ പിക്ക് നാല്പത് ശതമാനം വോട്ട് ലഭിച്ചേക്കും മുപ്പത്തിയേഴ് ദശാംശം ഒമ്പത് ശതമാനവും പിന്തുണയോടുകൂടെ രാജസ്ഥാനിലെ മുഖ്യമന്ത്രി അശോക് ഗെഹ്ലോട്ടാണ് ഏറ്റവും ജനപ്രീതിയുള്ള മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ബി ജെ പിയുടെ വസുന്ധര രാജെ ഇരുപത്തിയൊന്ന് ദശാംശം അഞ്ചു ശതമാനവും കോൺഗ്രസിലെ സച്ചിൻ പൈലറ്റ് ഇരുപത്തിയഞ്ച് ദശാംശം നാല് ശതമാനം എന്നിവരാണ് തൊട്ടുപിന്നിൽ സർവേ പ്രകാരം നാൽപ്പത്തിയേഴ് ദശാംശം എട്ട് ശതമാനം പേർ ഗലോട്ടിന്റെ പ്രകടനം മികച്ചതായി വിലയിരുത്തി സംസ്ഥാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമായി തൊഴിലില്ലായ്മ മുപ്പത്തിനാല് ദശാംശം ഒമ്പത് ശതമാനമായി വിലയിരുത്തപ്പെട്ടു വൈദ്യുതി റോഡുകൾ കർഷകരുടെ പ്രശ്നങ്ങൾ എന്നിവയാണ് സംസ്ഥാനം നേരിടുന്ന മറ്റ് പ്രശ്നങ്ങൾ കോൺഗ്രസിനെ സംബന്ധിച്ച് രാജസ്ഥാനിൽ ഭരണം നിലനിർത്തുക എന്നതും ഏർ പ്രധാനമാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുന്നോട്ടുള്ള പ്രവർത്തനവും സംസ്ഥാനത്ത് സജീവമായി നടന്നുവരുന്നു അതേസമയം മധ്യപ്രദേശിൽ സീറ്റുകളായി ബി ജെ പിയും അധികാരം നിലനിർത്തിക്കുമെന്ന് സർവേ പറയുന്നുണ്ട് രണ്ടായിരത്തി പതിനെട്ടിലെ തെരഞ്ഞെടുപ്പിൽ ഇരുന്നൂറ്റി മുപ്പതംഗം മധ്യപ്രദേശ് നിയമസഭയിൽ ബി ജെ പിക്ക് നൂറ്റിയമ്പത് സീറ്റുകളാണ് ലഭിച്ചത് നൂറ്റി പതിനാല് സീറ്റുകളുമായി കോൺഗ്രസ് ആയിരുന്നു അധികാരം പിടിച്ചെങ്കിലും പിന്നീട് സിന്ധ്യ അനുകൂലികൾ കൂർമാറി ബി ജെ പിയിലെത്തിയതോടുകൂടി കമൽനാഥ് സർക്കാർ വീഴുകയായിരുന്നു ഇത്തവണ മധ്യപ്രദേശിൽ കോൺഗ്രസിന് നൂറ് മുതൽ സീറ്റുകൾ ലഭിക്കുമെന്ന പ്രവചനമുണ്ട് വോട്ട് വിഹിതത്തിന്റെ കാര്യത്തിൽ പ്രധാന പാർട്ടികൾ തമ്മിൽ വലിയ വ്യത്യാസമില്ല ബിജെപിക്ക് പ്രവചിക്കുമ്പോൾ കോൺഗ്രസിന് ശതമാനം വോട്ടും ലഭിച്ചേക്കും മുപ്പത്തി ഒമ്പത് ദശാംശം ഒമ്പത് ശതമാനമായി പിന്തുണയെന്ന മധ്യപ്രദേശ് മുഖ്യമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ ഏറ്റവും ജനപ്രീതിയുള്ള മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി കോൺഗ്രസിന് കമൽനാഥിന് മുപ്പത്തിയഞ്ച് ദശാംശം അഞ്ച് ശതമാനം പേരുടെ പിന്തുണ ലഭിച്ചു സർവേ പ്രകാരം നാൽപ്പത്തിയാറ് ദശാംശം എട്ട് ശതമാനം പേർ ചൗഹാൻഡ് പ്രകടനം മികച്ചതാണെന്ന് റേറ്റ് ചെയ്തപ്പോൾ ഇരുപത്തിയെട്ട് ദശാംശം എട്ട് ശതമാനം പേർ അത് മോശമാണെന്നും അഭിപ്രായപ്പെട്ടു തൊഴിലില്ലായ്മയാണ് മധ്യപ്രദേശിൽ അമ്പത് പോയിന്റ് ഏഴ് ശതമാനവും വൈദ്യുതി റോഡുകൾ പതിനൊന്ന് പോയിന്റ് എട്ട് ശതമാനവും കർഷകരുടെ പ്രശ്നം പതിമൂന്ന് പോയിന്റ് എട്ട് ശതമാനം എന്നിങ്ങനെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയങ്ങളായി തിരഞ്ഞെടുക്കപ്പെട്ടത്